എല്ലാവരും നമ്മുടെ പുതു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മുടെ മോഡിൻ്റെ ഒരു സർപ്രൈസ് റിവീലിംഗ് ആയിരുന്നു. അപ്പോൾ അതെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു ആനിമേഷൻ ഗ്യാരേജ് ഒരു ആനിമേഷൻ ആക്കി കൊണ്ടുവന്നേക്കുവാണ്. ഓക്കെ, അപ്പോൾ ഗ്യാരേജിൻ്റെ 3D ചെയ്ത് അതുകൊണ്ട് ആനിമേഷൻ കീ ആക്കി സെറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ അതാണ് സർപ്രൈസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് വലിയ സർപ്രൈസ് ഒന്നുമില്ല. എന്നാലും ഇപ്പോൾ അതിന് ഗ്യാരേജിന് വർക്ക് തീർന്നിട്ടില്ല, കാരണം സമയം കിട്ടാത്തതുകൊണ്ട് ഇപ്പം കിട്ടുന്ന സമയത്തിന് അത്ര ഇപ്പോൾ ഒപ്പിച്ചു. ഓക്കെ, അപ്പം ഇനിയും കുറേ വർക്കുണ്ട്. അപ്പോൾ ഇതുവരെ ചെയ്തത് വെച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരാഴ്ചകളായാലും നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട് ഒരാഴ്ചകളായി. അപ്പോൾ അത് കാരണം ഇപ്പോൾ വരെ ചെയ്തത് വെച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. ഓക്കെ, ഈ ഗ്യാരേജ് ഇനിയും കുറേ വർക്കുണ്ട്. ഓക്കെ, കുറേ സംഭവങ്ങളൊക്കെ ഇനി ആഡ് ആക്കാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തി അറിയിക്കുന്നതായിരിക്കും അപ്ഡേറ്റൊക്കെ. പിന്നെ മോഡും ഏകദേശം മൊത്തത്തിൽ ഒന്ന് കുറച്ചൊരു അപ്ഡേറ്റ് ആക്കി. ഇപ്പോൾ നമ്മുടെ മോഡിൻ്റെ ഏകദേശം ഒരു 89-90 അതിൻ്റെ ഇടയ്ക്ക് ശതമാനം വർക്ക് തീർന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഗ്യാരേജ് ആനിമേഷൻ കീ അപ്പോൾ വേണ്ടവർക്ക് യൂസ് ചെയ്യാം, വേണ്ടാത്തവർക്ക് യൂസ് ചെയ്യേണ്ട, അങ്ങനത്തെ ഒരു ഓപ്ഷനായിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പില്ലേഴ്സ്, ഇപ്പം ടോട്ടൽ 6 പില്ലേഴ്സ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് വോയിസ് വേറെ ആയിട്ടും മറ്റേ വീഡിയോ ഗെയിം കളിക്കുന്ന വേറെ ആയിട്ടും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം കാണും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ 6 പില്ലേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് എന്നാ ഒരു സെപ്പറേറ്റ് ഡിസൈൻ, ഒരു വേറൊരു ഡിസൈനിലാണ് അതിൻ്റെ ആ കമ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പം പിന്നെ മണ്ടയിലോട്ട് വന്നിട്ട് ആ ഷീറ്റിൻ്റെ കളറ് ടെക്സ്ചറ് ചിലപ്പോൾ മാറ്റുമായിരിക്കും. ഓക്കെ, അപ്പം അത് നിങ്ങളും പറ അത് മാറ്റണമെങ്കിൽ മാറ്റാം. എനിക്കും അത് അത്ര അതായിട്ട് തോന്നുന്നില്ല. റെഡ് ടെക്സ്ചറ്, റെഡ് അല്ല കേട്ടോ, അത് ഷീറ്റിൻ്റെ ടെക്സ്ചർസ്, ഈ ഷീറ്റിൻ്റെ കട്ടിങ് ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടെക്സ്ചറിങ്ങും മോഡലും ഈ ഗ്യാരേജിൻ്റെ മോഡലിൽ ലോ പോളി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അത് മാത്രം സൈസ് ഏതാണ്ട് 920 KB, അതായത് 1 MB താരെ വന്നിട്ടുള്ളൂ ഗ്യാരേജ് മാത്രം. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ ഡ്രൈവർ നമ്മുടെ ബായുണ്ണൻ്റെ 3D കണ്ടതിൻ്റെ ഒത്തിരി സൈസ് ഒന്നും ഉണ്ടെന്ന് വിചാരിക്കേണ്ട, അത് വളരെയധികം സൈസ് കുറവാണ്. ഓക്കെ, അപ്പോൾ വളരെ സൈസ് കുറവുള്ളൊരു ഹ്യൂമൻ 3D മോഡലാണത്. അതിനകത്ത് മെയിനായിട്ട് ടെക്സ്ചറിങ്ങാണ് അവർ ഫോക്കസ് ചെയ്തത്. ഓക്കെ ഓക്കെ, പിന്നെ നോക്കുവാണെങ്കിൽ അവിടെ അലമാര പോലെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഒന്നും വെച്ചിട്ടില്ല, അതൊക്കെ നമ്മൾ സെറ്റാക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ വർക്ക് തീർന്നിട്ടില്ല, ഗ്യാരേജിന് കുറച്ചുകൂടി വർക്കുണ്ട്. അപ്പോൾ അതൊക്കെ കഴിയുമ്പം കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അറിയിക്കുന്നതാണ്. ഓക്കെ, അപ്പം അവിടെ ഇനിയും കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് കാരണം വർക്ക് തീരാതെ ഇപ്പോൾ നിൽക്കുക. അപ്പോൾ സമയം കിട്ടുന്ന പോലെ വർക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ വന്നിട്ട് ടയർ വെച്ചിട്ടുണ്ട്. ഓക്കെ, കുറേ ടയേഴ്സ്, അതായത് നോർമൽ ഗ്യാരേജിലൊക്കെ ഉള്ള പോലെ അത്ര ടയർ അതൊക്കെ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് ബെഞ്ച്, ഓക്കെ, രണ്ട് ബെഞ്ച് പുറകെ ആഡ് ആക്കിയിട്ടുണ്ട്. അതിന് നല്ല വുഡൻ ടെക്സ്ചറിങ്ങും ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ തോട്ടി, അതായത് മറ്റേ തോട്ടിൽ നിന്ന് അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഫയർ എക്സ്റ്റിങ്ഷർ പോലെ അതിനകത്ത് വെള്ളം, അപ്പോൾ വെള്ളം തൂക്കിയിട്ടേക്കുന്ന പോലെ ഒരു സംഭവം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അത് കാണുമ്പോൾ മനസ്സിലാവില്ലോ. ഓക്കെ, അപ്പം അത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ വർക്ക് തീർന്നിട്ടില്ല, ഇനിയും കുറേ വർക്ക് എന്ന് വെച്ചാൽ ഇനിയും പുതിയ പുതിയ അത് കണ്ടുപിടിക്കണം. ഓക്കെ, കണ്ടുപിടിച്ചത് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഇപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ വരെ ചെയ്തത് വെച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പോൾ ഈ വീഡിയോ ഇട്ടത്. അപ്പം ഇപ്പോൾ നമ്മുടെ മോഡിൻ്റെ ഏകദേശം 90% വർക്ക് കംപ്ലീറ്റ് ആയത് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പം ലൈറ്റസ്റ്റ് മാത്രം ഇപ്പം ഏകദേശം 75% കഴിഞ്ഞിട്ടുള്ളൂ. കാരണം ലൈറ്റസ്റ്റ് ഇനിയും കുറേ പുതിയ സംഭവങ്ങളൊക്കെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴേ ഫുള്ള് വർക്ക് തീരത്തുള്ളൂ. അപ്പോൾ ലൈറ്റസ്റ്റ് കഴിഞ്ഞ് ഇനിയൊരു വീഡിയോ വരുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന കാരണം സമയം കിട്ടുന്നില്ല. അത് എല്ലാവർക്കും അതേ അവസ്ഥ തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം സമയം കിട്ടുന്ന പോലെ എല്ലാം നമുക്ക് സെറ്റാക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഈ മോഡിൻ്റെ റിലീസ് എന്ന് പറയുന്നത് ആഫ്റ്റർ 5.2K സബ്സ്ക്രൈബേഴ്സ്, അതായത് 5200 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ ഈ മോഡ് റിലീസ് ചെയ്തേക്കുക. ഒരാഴ്ച എന്ന് എന്തിനാന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് വർക്കൊക്കെ പെൻഡിങ് ഉണ്ടെങ്കിൽ അത് സെറ്റാക്കി നമ്മൾ മാക്സിമം പവറോട് കൂടി നമ്മുടെ മോഡ് റിലീസാക്കുന്നതാണ്. ഓക്കെ, അപ്പം അതൊക്കെയാണ് നമ്മുടെ ഗ്യാരേജിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം ഞാൻ ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നതും രണ്ടായിട്ട്. അപ്പോൾ അത് മോഡൽ ചെയ്തൊരു ഓർമ്മ വെച്ച് പറഞ്ഞതാണ് എന്തൊക്കെ ഉണ്ടെന്ന്. ഓക്കെ, എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വിട്ടുപോകായിരിക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഓക്കെ, പിന്നെ ഇപ്പം നമ്മുടെ മോഡിൻ്റെ സൈസ് ഏകദേശം 39 MB ആയിട്ടുള്ളൂ. ഓക്കെ, ആയിട്ടുണ്ട്. ഓക്കെ, ലൈറ്റ് വർക്ക് ഇപ്പോൾ 75% കഴിഞ്ഞ് മോഡിൻ്റെ മൊത്തം വർക്ക് 90%. മോഡിൻ്റെ സൈസ് ഇപ്പം 39 MB. അപ്പോൾ ഇനിയും കുറച്ചുകൂടി വർക്ക് പെൻഡിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മോഡിൻ്റെ ഇപ്പോൾ വരെയുള്ള വിശേഷങ്ങൾ. അപ്പം ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യാമെന്നാണ്. അതൊക്കെ നമുക്ക് സെറ്റാക്കാം.
ഓക്കെ, അപ്പം എന്തെങ്കിലും ഇനി സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതൊക്കെ നമുക്ക് മോഡി വെക്കാവുന്നതാണ്. അങ്ങനെ മാക്സിമം പവറേജ് ആയിട്ട് നമ്മൾ മോഡ് റിലീസാക്കാനാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, അപ്പം ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം.